പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഈ സമയം ഒരാറ് ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മറ്റാരും നമ്മളോട് ചോദിക്കാനില്ല, നമ്മൾ മറ്റാരോട് ചോദിക്കാനുമില്ല, സ്വന്തത്തോട് ചോദിക്കാനുള്ള ഒരാറ് ചോദ്യങ്ങൾ. തമാശയായിട്ടല്ല, വളരെ സീരിയസ് ആയിട്ട്. ഷവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്നതിൻ്റെ മുന്നേ, റമദാനിൻ്റെ അവസാനത്തെ മിനിട്ടും നമ്മിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ, ഈ ആറ് ചോദ്യങ്ങൾ നാം നമ്മളോട് ചോദിക്കുകയും സ്വയം ഒരു ഇഹ്തിസാബ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, നമ്മുടെ സ്വന്തം പേര് വിളിച്ച് നാം നമ്മോട് ഉച്ചത്തിൽ സംസാരിക്കുക. ഒന്നാമത്തെ ചോദ്യം, 27-ാമത്തെ നോമ്പിലാണ് ഞാനുള്ളത്, 27 നോമ്പ് അനുഷ്ഠിച്ചു, 27 തറാവീഹ് നമസ്കരിച്ചു, എന്നിട്ട് എൻ്റെ അള്ളാഹുവുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? എൻ്റെ റബ്ബുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മളോട് ചോദിക്കുക. എങ്ങനെയാണ് ആ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുക? അള്ളാഹുവിനോടൊരു ഇഷ്ടം, അള്ളാഹുവിനോടൊരു സ്നേഹം, അവനെ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു ആസ്വാദനം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നാം നമ്മുടെ സ്വന്തത്തോട് ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, 27 നോമ്പ് പിന്നിടുമ്പോൾ എൻ്റെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? ഷഅബാൻ മാസത്തിൽ ഉള്ളതുപോലെ തന്നെയാണോ? റജബിൽ ഉള്ളതുപോലെ തന്നെയാണോ ഈ റമദാൻ മാസത്തിലെ 27-ാമത്തെ നോമ്പിലും ഞാൻ നിൽക്കുന്നത്? ജമാഅത്തിന് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല. നിസ്കരിക്കും, ഏതെങ്കിലുമൊക്കെ സമയത്ത് കൃത്യമായിട്ട് നിസ്കരിക്കും, നിസ്കാരം ഒഴിവാക്കാറില്ല. പക്ഷേ കച്ചവടമാണ്, തിരക്കാണ്, ജോലിയാണ്, ജമാഅത്ത് കൃത്യമാക്കാനെന്നും ഈ 27 നോമ്പെടുത്തിട്ടും റമദാനിൻ്റെ 27 ദിവസം കടന്നുപോയിട്ടും സാധിച്ചിട്ടില്ല എന്നാണോ നമുക്ക് മറുപടി ലഭിക്കുന്നത്? സ്വന്തത്തോട് ചോദിക്കുക. മൂന്നാമത്തെ ചോദ്യം, നോമ്പ് അവസാനിക്കാറായി, വിട പറയാറായി, ഈ പരിശുദ്ധ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സമ്മാനമായി നൽകിയ, അവന് ഹുദയായി നൽകിയ, ഫുർഖാനായി നൽകിയ, ബയ്യനാത്തായി നൽകിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി എൻ്റെ ഹൃദയ ബന്ധം എന്താൻ? ഒരു വട്ടമെങ്കിലും അത് ഓതി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും ഓതി തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഓതുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ആ ഖുർആൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? എന്നോട് സംവദിച്ചിട്ടുണ്ടോ? ഖുർആൻ സംവദിക്കും പ്രിയപ്പെട്ടവരെ, ഖുർആൻ സംസാരിക്കും. ചിലപ്പോൾ ഖുർആൻ നമ്മളെ സന്തോഷിപ്പിക്കും, ചിലപ്പം ഖുർആൻ നമ്മളെ കരയിപ്പിക്കും, ചിലപ്പം ഖുർആൻ നമ്മളെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലും ഈ 27 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ഖുർആനുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നാലാമത്തത്, ഹറാമുകളിൽ എൻ്റെ നിലപാട് എങ്ങനെയാണ് ഇപ്പോഴും? റമദാൻ തുടങ്ങുന്നതിൻ്റെ മുന്നെയുള്ള ദുശ്ശീലങ്ങൾ ഇന്നും എനിക്കുണ്ടോ? റമദാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ കണ്ട അശ്ലീലങ്ങൾ ഇന്നും ഞാൻ കാണുന്നുണ്ടോ? റമദാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ യൂട്യൂബിൻ്റെ മുന്നിലും FBയുടെ മുന്നിലും ചിലവഴിച്ചിരുന്ന മണിക്കൂറുകൾ ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ടോ? കണ്ണുകൾ കൊണ്ടുള്ള ഹറാം, കാതുകൾ കൊണ്ടുള്ള ഹറാം, വിരലുകൾ കൊണ്ടുള്ള ഹറാം, മനസ്സുകൊണ്ടുള്ള ഹറാം, ഇതിൻ്റെ എല്ലാം അവസ്ഥ എന്താണ്? ഈ 27 വ്രതാനുഷ്ഠാനങ്ങൾ അള്ളാഹുവിനു വേണ്ടി പട്ടിണി കിടന്നിട്ട്, അള്ളാഹുവിനു വേണ്ടി അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് ആ ഹറാമുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഇത്രയും ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി, പാപമോചനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ട, നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെട്ട, ഇച്ഛകളെ നിയന്ത്രിക്കപ്പെട്ട, പിശാചുക്കളെ ചങ്ങലക്കിടപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയിട്ട് ഒരു വട്ടമെങ്കിലും കരയാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കണ്ണ് ഒരു വട്ടമെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കടങ്ങൾ ഓർത്തിട്ടല്ല, എൻ്റെ കുടുംബത്തെ ഓർത്തിട്ടല്ല, എൻ്റെ ദുന്യവിയായ പ്രതിസന്ധികൾ ഓർമ്മ വന്നിട്ടല്ല, എൻ്റെ റബ്ബിനെ കുറിച്ച് ഓർത്ത്, എൻ്റെ റബ്ബിനോട് ഞാൻ ചെയ്ത നന്ദികേടുകൾ ഓർത്ത്, എൻ്റെ റബ്ബിനോട് ഞാൻ കാണിച്ച പിടിപ്പുകേടുകൾ ഓർത്ത് ഒരു വട്ടമെങ്കിലും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ എന്നതാണ് അഞ്ച്
അഞ്ചാമത്തെ ചോദ്യം, ആറാമത്തെ ചോദ്യം, ഈ പരിശുദ്ധ റമദാൻ മാസം വിട പറയാൻ പോകുമ്പോ, യാത്ര പറയാൻ പോകുമ്പോ എന്റെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്, എന്റെ വാശിയുടെ അവസ്ഥ എന്താണ്, എന്റെ അഹങ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, ഞാൻ എടുത്ത നോമ്പ്, ഞാൻ ഓതിയ ഖുർആൻ, ഞാൻ നടത്തിയ നമസ്കാരങ്ങൾ എന്റെ ഹൃദയത്തെ തവാദുഇലേക്ക് നയിച്ചിട്ടുണ്ടോ, എന്റെ ഹൃദയത്തെ താഴ്മയിലേക്ക് നയിച്ചിട്ടുണ്ടോ. ഭൂമിയോളം താകാനുള്ള ഒരു മനസ്സ് ഈ ഖുർആൻ പാരായണത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ കരയാനുള്ള ഒരു കണ്ണ് ഈ ഖുർആൻ പാരായണത്തിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ആറാമത്തെ ചോദ്യം. ഈ ഓരോ ചോദ്യങ്ങളും നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. വീട്ടിൽ പോയിട്ടല്ല, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ഇവിടെ നിന്ന് തന്നെ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഇല്ല 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 എന്നാണ് മറുപടി കിട്ടുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവസരം കഴിയാൻ പോകുന്നു, കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവസരം കഴിയാൻ പോകുന്നു എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിന് ശേഷം നാം പല അത്ഭുതങ്ങളും കാണാൻ പോവാൻ, പള്ളികൾ ഇനി ശൂന്യമായി കൊണ്ടിരിക്കും, സുബ്ഹ് നമസ്കാരത്തിന് ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ആളുകൾ ഗൗരവം വിട്ട് പഴയതുപോലെ ആകാൻ തുടങ്ങും, ഹറാമുകൾ സജീവമാകാൻ തുടങ്ങും, എല്ലാം നമ്മളിങ്ങനെ കാണാൻ തുടങ്ങുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ അനുജന്മാരോട്, ജ്യേഷ്ഠന്മാരോട്, എൻ്റെ പിതാവിൻ്റെ വയസ്സിനും അതിനു മുകളിലുമുള്ള ആളുകളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങളെ നയിക്കേണ്ടത് റമദാൻ മാസമല്ല, നിങ്ങളെ നയിക്കേണ്ടത് റമദാനിലെ നമസ്കാരങ്ങളും റമദാനിലെ ഖുർആൻ ഓത്തുകളുമല്ല. മൂന്ന് ചിന്തകൾ എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, മൂന്ന് ചിന്തകൾ, അതാണ് ഇനി മുതൽ നിങ്ങളെ നയിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത്, നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം. എന്തിനാണ് അല്ലാഹുവിനെ നമ്മൾ സ്നേഹിക്കേണ്ടത്? നമുക്കെല്ലാം സൗജന്യമായി നൽകിയ, ഉമ്മയുടെ വയറ്റിൽ പൊക്കിൽ കൊടിയിലൂടെ എനിക്കും നിങ്ങൾക്കും ഭക്ഷണം തന്ന, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ താരാട്ട് പാടാനും താലോലിക്കാനുമുള്ള നാല് കൈകളും രണ്ട് നാവുകളും ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ റഹ്മാനായ റബ്ബ്, എന്റെയും നിങ്ങളുടെയും കണ്ണു നിറയുന്നത് ഏറ്റവും ആദ്യമായി അറിയുന്ന റബ്ബ്, എന്റെയും നിങ്ങളുടെയും ഹൃദയം പിടയുന്നത് ഏറ്റവും ആദ്യമായി കാണുന്ന അറിയുന്ന റബ്ബ്, ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ സ്നേഹമുണ്ടാകുമ്പോ നമുക്കൊരാഗ്രഹം ഉണ്ടാവും, അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, ലിഖാഉല്ലാ, പടച്ചവനെ കാണാനുള്ള ആഗ്രഹം. അങ്ങനെയാണല്ലോ, സ്നേഹിക്കുന്നവരെ കാണാൻ എന്നും മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിലെ എയർപോർട്ടുകൾ അതിന് വലിയ ഉദാഹരണമാണ്. വേർപിരിയലിന്റെയും കൂടിച്ചേരലിന്റെയും കഥനങ്ങളുടെയും കിനാവുകളുടെയും വലിയ ക്യാൻവാസ് ആണ് കേരളത്തിലെ എയർപോർട്ടുകൾ. അവിടെ അറൈവലിലും ഡിപ്പാച്ചറിലും ഒന്ന് പോയി നോക്കിയാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ കാണാൻ ആഗ്രഹിച്ച്, അവരെ ഒന്ന് പുൽകാൻ ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ വരുന്ന പ്രവാസികളെ കാണാൻ കഴിയും. അതേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം ബലിയാടുകളാകുന്നതിന് വേണ്ടി താഴ്ന്ന മുഖങ്ങളും നിറഞ്ഞ കണ്ണുകളും പിടയുന്ന ഹൃദയങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് യാത്രയാകുന്നവരെയും കാണാൻ നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ടാണ് അറൈവലിലുള്ള ആളുകളുടെ മുഖം ഇത്രമാത്രം പ്രക്ഷോഭിതമാകുന്നത്? എന്തുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത്? അവർ കാണാൻ പോവാൻ, ആരെ കാണാൻ പോവാൻ? മക്കളെ, ഭാര്യയെ, ഉമ്മയെ, ഉപ്പയെ, കുടുംബക്കാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, പരിചയക്കാരെ, സ്നേഹമുള്ളവരെ, അവരെ അവർ കാണാൻ പോവുകയാണ്. അവരവരെ കാണാൻ ആഗ്രഹിക്കുന്നു, കാരണം അവർക്ക് അവരോട് സ്നേഹമുണ്ട് എന്നതാണ്. അല്ലാഹുവിനോട് സ്നേഹമുള്ളവർ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ഇബാദത്തെ തിട്ടപ്പെടുത്തുന്ന ആളുകൾ നാളെ റബ്ബിനെ കാണുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, സ്വർഗത്തിൽ കസ്തൂരിയുടെ ഒരു താഴ്വരയുണ്ട്, കസ്തൂരിയുടെ ഒരു താഴ്വര. ആ താഴ്വരയിലേക്ക് നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരുന്നത് പോലെ സ്വർഗവാസികൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആ താഴ്വരയിൽ ഒരുമിച്ച് കൂടുമെന്നാണ്. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിൽ നിന്ന് കുർസിയിലേക്ക് ഇറങ്ങി വരും. അർശും കുർസിയും രണ്ടും രണ്ടാണ്, രണ്ടൊന്നല്ല. അർശ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിംഹാസനമാണ്, കുർസി എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെ പാദങ്ങൾ വെക്കാനുള്ള പീഠമാണ്, അതിനെയാണ് കുർസി എന്ന് പറയുന്നത്. ആ കുർസിയിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. ആ കുർസിയിനെ ഈ തായ്വരയിൽ വെച്ച് കാണാൻ കഴിയും. ആ കുർസിന്റെ ചുറ്റിലും പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. സ്വർഗവാസികൾ എല്ലാ വെള്ളിയാഴ്ചയും ആ താഴ്വരയിലേക്ക് പോകും. ആ പ്രകാശത്തിന്റെ ഇരിപ്പിടങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അമ്പിയാക്കൾ ഇരിക്കും. അതിന്റെ പിറകിൽ സ്വർണത്തിന്റെ ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. ആ ഇരിപ്പിടങ്ങളിൽ ഷുഹദാക്കൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകൾ ഇരിക്കുമെന്നാണ്. അതിന്റെയും പിറകിൽ കസ്തൂരിയുടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവും. അവിടെ സ്വർഗവാസികളായ ആളുകൾ മുഴുവൻ അവിടെ അങ്ങനെ ഇരിക്കുമെന്നാണ്. അള്ളാഹു അവരുടെ അടുത്തേക്ക് വരും. ആദ്യം അവർ അള്ളാഹുവിനെ കാണില്ല, അള്ളാഹുവിന്റെ ശബ്ദമാണ് കേൾക്കുക. അള്ളാഹു അവരോട് ചോദിക്കും, എന്റെ അടിമകളെ, നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ, വല്ല ആശയും വല്ല പ്രതീക്ഷയും നിങ്ങൾക്ക് ഇനി ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ മറുപടി പറയും, യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ മുഖത്തെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചില്ലേ? എത്രയോ കോടി മനുഷ്യർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കാതെ നിന്റെ കാരുണ്യം കൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ കൂട്ടിയണച്ചില്ല റബ്ബേ, ഇനി എന്താഗ്രഹം, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ് ഇനി എന്ന് സ്വർഗവാസികൾ ചോദിക്കുമെന്നാണ്. എന്നിട്ട് അവർ പറയുമെന്നാണ്, അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ വജ്ഹ് മാത്രം മതി, ഞങ്ങൾക്ക് നിന്റെ വജ്ഹ് മാത്രം മതി, നിന്റെ തൃപ്തി മാത്രം മതി എന്നവർ മറുപടി പറയുമെന്നാണ്. വീണ്ടും അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്റെ തൃപ്തി ഉള്ളത് കൊണ്ടാണ് എന്റെ സ്വർഗത്തിൽ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മൂന്ന് തവണ ആവർത്തിച്ച് ചോദിച്ച് എല്ലാത്തിനും അവർ ഇതേ മറുപടി ആവർത്തിക്കുമ്പോൾ അവിടെ ആകെ വല്ലാത്തൊരു പ്രകാശത്താൽ നിറയുമെന്നാണ്. ആ പ്രകാശത്തിന്റെ ഉജ്ജ്വലത, ആ പ്രകാശത്തിന്റെ തീവ്രത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ മറയാണത്. ആ പ്രകാശത്തിന്റെ മറയങ്ങ് നീങ്ങുമ്പോഴേക്ക് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ആ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സ്വർഗവാസികൾ നോക്കിക്കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലിഖാഇനെ കൊതിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം. നമ്മുടെ റബ്ബിനെ കാണുന്ന അന്നേ ദിവസം ചില മുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എവിടേക്കാണ് അവ നോക്കുന്നുണ്ടാവുക? അവയുടെ റബ്ബിങ്കിലേക്ക് അവയെങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹതഭാഗ്യരായ ചില മനുഷ്യരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഖദ ഖസിറ അല്ലദീന കദബു ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ ജാഅത്ഹും സാഅത്ത് ബഗ്തതൻ ഖാലൂ യാ ഹസ്റതനാ അലാ മാ ഫർറതനാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം അലാ സാഅ മാ യസിറൂ. അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യം നിഷേധിച്ചതല്ലേ ആളുകൾ നഷ്ടക്കാരായിരിക്കുന്നു. അവരതാ പരലോകത്ത് പറയുകയാണ്, യാ ഹസ്രതനാ, ഞങ്ങളുടെ നാശമേ. അവരതാ അവരുടെ പാപങ്ങൾ അവരുടെ മുതുകുകളിൽ വഹിക്കുകയും ചെയ്യുകയാണ്. എത്ര മോശമായ ഭാരം ചുമക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പ്രതീക്ഷിക്കാത്ത, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കാത്ത ആളുകളുടെ നഷ്ടത്തെക്കുറിച്ച്, ഖേദത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവർ അവരോട് അവസാനം മലക്കുകൾ പറയുന്നത് എന്താണ്? ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ, നിന്റെ റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ നിന്റെ റബ്ബിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ കാണാൻ നിന്റെ റബ്ബും ആഗ്രഹിക്കുന്നു, നിന്റെ റബ്ബിനെ കാണാൻ നീയും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, അതുകൊണ്ട് സദ്വൃത്തരായ ദാസന്മാരുടെ ആത്മാക്കളിലേക്ക് യാത്രയാവുക, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും യാത്രയാവുക. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചിന്ത ഇതാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ചിന്ത എന്താണ്? ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവനാണ്. എന്റെ മുന്നിൽ ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു 50 60 വർഷം കഴിഞ്ഞാൽ ഈ യുവാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിക്കിൽ ചുക്ക
ചുളിഞ്ഞ തൊലിയോ തൊലിയുമായി, കണ്ണിന് കാഴ്ചയില്ലാതെ, കേൾവി കുറഞ്ഞ, സുബോധം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിന്റെ പടുകുഴിയിൽ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നിട്ടുണ്ടാവും. നമ്മൾ പറയാറുണ്ട്, അവസാനം നമുക്ക് ബാക്കിയാവുക ആറടി മണ്ണ് മാത്രമായിരിക്കും. എന്നാൽ ആറടി മണ്ണ് നമുക്കല്ല കിട്ടുക, നമ്മുടെ ശരീരം ആറടി മണ്ണിനാണ് കിട്ടുക. ആറടി മണ്ണിന് നമ്മുടെ ശരീരം അങ്ങോട്ട് സമർപ്പിക്കാണ് ചെയ്യുക. നമുക്ക് ആറടി മണ്ണല്ല കിട്ടുക. നിങ്ങൾ കണ്ടിട്ടില്ലേ, കബറ് കുഴിക്കാൻ നോക്കുമ്പോ ഒരു വലിയ കോലെടുത്തിട്ട് ആ കബറിലേക്ക് ഇങ്ങനെ കുത്തി നോക്കും. എന്തിനായി കുത്തി നോക്കുന്നതെന്നറിയോ, പഴയ കബർ അവിടെ നിലവിലുണ്ടോന്നാണ്. പഴയ കബർ അവിടെ നിലവിലുണ്ടെങ്കിൽ പകുതിക്കത് അങ്ങോട്ട് സ്റ്റോപ്പാകും, അപ്പൊ അവിടെ കുഴിക്കൂല. അതങ്ങനെ താഴോട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ 10 or 15 years മുമ്പ് മരിച്ചുപോയ ആ മനുഷ്യന്റെ ശരീരവും അസ്ഥിയും പേശിയും മുടിയും നഖവും പല്ലും മുഴുവൻ മണ്ണിനോട് ചേർന്ന് ലയിച്ച് ചേർന്നിട്ടുണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. ആറടി മണ്ണിന്റെ അവകാശം പോലും പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടൂല. മോർച്ചറിയിൽ കിടക്കുന്ന മയ്യത്തുകൾ ഉണ്ടല്ലോ, മോർച്ചറിയിൽ കിടക്കുന്ന ഡെഡ് ബോഡികൾ, ഏതെങ്കിലും ഒന്നിനെ വിളിച്ചുണർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ ചോദിച്ചാൽ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് ഇങ്ങോട്ട് തരും. പറയാൻ മറന്നുപോയ കാര്യങ്ങളുടെ വലിയ, നമ്മളൊക്കെ മരിച്ചാൽ അതന്നെയാണ് അവസ്ഥ. കുറേ കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ടാവും, കുറേ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടാവും. എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. ഈ റമദാൻ മാസത്തിൽ എത്ര മരണ വാർത്ത നമ്മൾ കേട്ടു പ്രിയപ്പെട്ടവരെ. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത, ഒരു രോഗവും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് പിറ്റേ ദിവസം പറയുന്നു, അറ്റാക്ക് വന്ന് മരിച്ചു, സ്ട്രോക്ക് വന്ന് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. നമ്മളെക്കുറിച്ചും അങ്ങനെ പറയപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നാം ശ്രദ്ധിക്കണം, ആലോചിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, വജാഅത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, ദാലിക മാ കുൻത മിൻഹു തഹീദ. അല്ലാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. പടച്ചുറപ്പ് പറയുന്നു, മരണലഹരി എന്നാണ് അവിടെ പറഞ്ഞത്. മരണലഹരി സത്യവും കൊണ്ട് വരുന്നതാണ്, യാഥാർത്ഥ്യവും കൊണ്ട് വരുന്നതാണ്. ഇതിൽ നിന്നാണ് നീ ഓടിക്കൊണ്ടിരുന്നത്, ഇതിൽ നിന്നാണ് നീ കുതറി മാറിക്കൊണ്ടിരുന്നത്. ആ മരണം നമ്മൾ കണ്ടുമുട്ടുന്നത് മുട്ടുക തന്നെ ചെയ്യുന്നതാണ്. പടച്ചിറപ്പ് പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, കം തറകൂ മിൻ ജന്നാതിൻ വഅയൂം വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഇന്നലകളിൽ ജീവിച്ചു പോയ വലിയ ധനാഢ്യന്മാർ, വലിയ രാജാക്കന്മാർ, അവരെ കുറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കിയിട്ടുണ്ടോ? അവരും നിങ്ങളെ വിട്ടിട്ട് പോയ എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളാണ്, എത്രയെത്ര കൊട്ടാരങ്ങളാണ്, എത്രയെത്ര വാഹനങ്ങളാണ്, എത്രയെത്ര സ്ഥാപനങ്ങളാണ്, എത്രയെത്ര ബിസിനസ് സമുച്ചയങ്ങളാണ് ഈ ദുനിയാവിൽ, അവരുടെ ഓർമ്മ പോലും ഇല്ലാതെ കിടക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. നമ്മൾ നമ്മുടെ വീടിന്റെ വീടും പറമ്പും നമ്മളതാണെന്ന് പറയും, അതിന്റെ അടിയാധാരം എടുത്തു നോക്ക്, എത്ര ആളുകളുടെ പേരുകൾ ഉണ്ടാവും അതിൽ, ഇനി എത്ര ആളുകളുടെ പേരുകൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഇരിക്കുന്നു. കദാലിക വഔറസ്നാഹ ഖൗമൻ ആഖരീൻ. അപ്രകാരം മരിച്ച ആ സെക്കൻഡിൽ നിങ്ങളുടെ വീട് നിങ്ങളുടേതല്ല, നിങ്ങളുടെ വണ്ടി നിങ്ങളുടേതല്ല, നിങ്ങളുടെ വസ്ത്രങ്ങൾ പോലും നിങ്ങളുടേതല്ല, നിങ്ങളുടെ പിൻഗാമികളായ ആളുകൾക്ക് അത് അനന്തരമായി കിട്ടി. പിന്നെ നിങ്ങൾക്ക് അതിലൊന്നും ഒരു അവകാശവും ഇല്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും പിന്നെ കരയില്ല. ഒരു ഉപ്പ മരിച്ചിട്ട് ഏത് മക്കളാ കല്യാണം കഴിക്കുന്നത്? ഉപ്പ മരിച്ചു, ഞാൻ ഇനി ജോലിക്ക് പോണില്ല. ഉപ്പ മരിച്ചു, ഇനി കല്യാണം കഴിക്കുന്നില്ല. ഉപ്പ മരിച്ചു, ഇനി ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, വീട്ടിലൊരു പരിപാടി ഇല്ല. വെറുതെ തോന്നാൻ 3 ദിവസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം തന്നെ കിടക്കട്ടെ, ആ കൊല്ലത്തിനുമപ്പുറം നിങ്ങൾ അധ്വാനിച്ച് വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മക്കളുടെ സ്മരണകളിൽ പോലും നിങ്ങൾക്ക് സ്ഥാനമുണ്ടാവും. വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ ഒരു വട്ടെങ്കിലും മരിച്ച ആരെങ്കിലും കബറിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിന് കൂടാൻ പടച്ചവൻ അവർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ ഹൃദയം തകർന്നു പോകും. കാരണം എന്താ അറിയോ, ഒരാള് പോലും അവരെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയില്ല, മറന്നിട്ടുണ്ടാവും അവരെ. ഒരു മനുഷ്യനെ കബറടക്കുമ്പോൾ അയാളുടെ ഓർമ്മ കൂടിയാണ് കബറടക്കുന്നത്. ഓർമ്മ മെല്ലെ മെല്ലെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മരിക്കും. പിന്നെ അവസാനം ബാക്കിയാവുക പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ മാത്രമായിരിക്കും, നമ്മൾ ചെയ്തത് മാത്രമായിരിക്കും. അതുകൊണ്ട് അതിനു വേണ്ടി പണിയെടുക്കുക. രണ്ടാമത്തെ ബോധം അതാണ്, രണ്ടാമത്തെ ചിന്ത ഏതാണ്? മരണചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കണം. മൂന്നാമത്തെ ചിന്ത എന്താണ്? പരലോക ചിന്തയാണ്. സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും മാഹ്ശറയെ കുറിച്ചും ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖാഫിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ പല ഖുതുബകളിലും സൂറത്തുൽ ഖാഫ് മാത്രം പാരായണം ചെയ്തിട്ടുണ്ട്, വേറൊന്നും പറയില്ല.
ഈ സൂറത്ത് മാത്രം അങ്ങോട്ട് പാരായണം ചെയ്യും എന്നിട്ട് നിർത്തും. കാരണം ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ ഉത്ബോധനവും ഈ ഒരു സൂറത്തിലുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വനുഫിഖ ഫിസ്സൂർ ذلك يوم الوعيد. അതാ ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഓതുകയാണ്. ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ദിവസം. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖു വശഹീദ്. ഓരോ മനുഷ്യനും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അവന്റെ കൂടെ അവനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കും അവന്റെ കൂടെ ഉണ്ടാകും. അവനെതിരെ സാക്ഷിയായിട്ടുള്ള മലക്കും അവന്റെ കൂടെ ഉണ്ടാകും. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്ന അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. അവനോട് അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസത്തെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. നിനക്ക് ഈ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല, അറിയാൻ കഴിയുമായിരുന്നില്ല. ഫകശഫ്ന അൻക ഗിതാഅക, നിന്റെ കണ്ണിന്റെ മൂടി ഇതാ ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്നേ ദിവസം നിന്റെ കണ്ണിന്റെ കാഴ്ച മൂർച്ചയുള്ളതായിരിക്കും. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അവന്റെ കൂടെയുള്ള മലക്ക് പറയുകയാണ്, റബ്ബേ ഇതാ ഇവന്റെ കർമ്മങ്ങൾ, ഇതാ എന്റെ കയ്യിൽ റെഡിയാണ്, ഇവന്റെ റെക്കോർഡ് മുഴുവൻ എന്റെ കയ്യിൽ റെഡിയാണ്. അവിടെ അതാ പറയപ്പെടുകയാണ്, അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ദുർവാശിക്കാരായ സകല നന്ദി കെട്ടവരെയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു അതാ കൽപ്പന കൊടുക്കുകയാണ്. മന്നാഇൽ ഖൈർ, അവൻ നന്മയെ തടയുന്നവനാണ്. മുഅച്ചദിൻ, അവൻ അതിരു കവിഞ്ഞവനാണ്, അക്രമിയാണ്. മുരീബ്, അവൻ സംശയാലയുമാണ്. അവൻ സ്വർഗത്തിന്റെ കാര്യത്തിൽ സംശയമാണ്, അവന് നരകത്തിന്റെ കാര്യത്തിൽ സംശയമാണ്, അവൻ ഹശറിന്റെ മൈതാനിയുടെ കാര്യത്തിൽ സംശയമാണ്, ഖബ്ര ജീവിതത്തിന്റെ കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് അവനെ ആ നരകത്തിലേക്ക് വലിച്ചെറിയുക. അല്ലദീ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ, വേറൊരു കൂട്ടരും ഇവിടെയുണ്ട്, അവർ അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ ഉണ്ടാക്കിയവരാണ്. ഫൽഖിയാഹു ഫിൽ അദാബി ശദീദ്, ശക്തമായ ശിക്ഷയിലേക്ക്, അതികഠിനമായ അദാബിലേക്ക് അവരെ വലിച്ചെറിയുക. പ്രിയപ്പെട്ടവരെ, അവിടെ രണ്ട് കൂട്ടുകാരതാ സംഭാഷണം നടത്തുകയാണ്. ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ കുറിച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഇവനാണ് എന്നെ വഴിതെറ്റിച്ചത്, ഇവനാണ് എന്റെ ചുണ്ടിലേക്ക് എരിയുന്ന സിഗരറ്റിന്റെ കൊള്ളി വെച്ചതെന്നത്, ഇവനാണ് എന്നെ നമസ്കാരത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞത്, ഇവനാണ് എനിക്ക് ശിർക്കിന്റെയും ബിദഅത്തിന്റെയും വഴി കാണിച്ചു തന്നത്. റബ്ബേ ഞാൻ വഴികേടിലാകാൻ, ഞാൻ ദലാലത്തിലാവാൻ ഇവനാണ് കാരണം റബ്ബേ എന്ന് പറയുമ്പോ, ഖാല ഖരീനുഹു, ആ കൂട്ടുകാരൻ തിരിച്ചു പറയുകയാണ്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, മാ അതഗൈതുഹു, ഞാനവനെ വഴിതെറ്റിച്ചിട്ടില്ല, ഞാനവനെ വഴിപിടിപ്പിച്ചിട്ടുമില്ല. വലാക്കിൻ കാന ഫീ ദലാലിൻ ബഈദ്, അവൻ വിദൂരമായ വഴികേടിൽ തന്നെയായിരുന്നു, അവൻ സ്വയം നശിച്ചത് തന്നെയാണ്, റബ്ബേ ഞാനവനെ നശിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഖാല ലാ തഖ്തസിമൂ ലദൈ, എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. വഖദ് ഖദംതു ഇലൈക്കും ബിൽ വഈദ്, വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാ യുബദ്ദലുൽ ഖൗലു ലദൈ വമാ അന ബിദല്ലാമിൽ ലബീദ്, ഇവിടെ വാക്കുമാറ്റമില്ല. നിങ്ങളുടെ ദുനിയാവിലെ രാഷ്ട്രീയക്കാരെ പോലെ ഇവിടെ വാക്കുമാറുന്നതല്ല, വാഗ്ദത്തം ലംഘിക്കുന്നതല്ല, ഇവിടെ ഒരു അടിമകളോടും അക്രമം ചെയ്യപ്പെടുന്നതുമല്ല. യൗമനഖൂലു ലജഹന്നം, അന്നേ ദിവസം റബ്ബ് നരകത്തോട് ചോദിക്കുകയാണ്, ഹലിം തലഅത്, നരകമേ നിനക്ക് മതിയായോ, നരകമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നരകം മറുപടി പറയുകയാണ്, വതഖൂലു ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ, ഞാനിതാ വിശാലമായി കിടക്കുകയാണ്, ഞാൻ നിറഞ്ഞിട്ടില്ല റബ്ബേ, എന്റെ കോപം ശമിച്ചിട്ടില്ല റബ്ബേ, എന്റെ കോപം അവസാനിച്ചിട്ടില്ല നാഥ, ഞാനിതാ നിറഞ്ഞു കിടക്കുകയാണെന്ന നരകം പറയുകയാണ്. മറുഭാഗത്ത് ഉസ്ലിഫത്തിൽ ജന്ന,
വിദൂരമല്ലാത്ത വിധം സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗം കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് പറയപ്പെടുകയാണ്, എല്ലാ ഖേദിച്ച് മടങ്ങുന്നവർക്കും പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണിത്. ആരാണോ അദൃശ്യമായ രീതിയിൽ പരമകാരുണികന് ഭയപ്പെട്ടത്, താഴ്മയുള്ള വിനയാന്നതമായ ഹൃദയവുമായി ആരാണോ വന്നിരിക്കുന്നത്, സമാധാനത്തോടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അനശ്വരത തുടങ്ങുന്ന ദിവസമാണിന്ന്. അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതാ സ്വർഗത്തിൽ അവർക്കുണ്ടായിരിക്കും, അതിനേക്കാൾ കൂടുതലും അവർക്ക് ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗവാസികൾ അതാ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പോകുമ്പോ ആ സ്വർഗത്തിന്റെ വാതിലതാ മലർക്ക തുറക്കപ്പെടുകയാണ്. അതിന്റെ കാവൽ മാലാഖമാരെ പറയുകയാണ്, സലാമുന്നലൈക്കും, അവസാനിക്കാത്ത സമാധാനത്തിന്റെ ഉടമകളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗവാസികളെ അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ആ മഹ്ശറയിൽ വെച്ച് മനുഷ്യരതാ മൂന്ന് വിഭാഗമായി തിരിയുന്നു. അസ്ഹാബുൽ യമീൻ എന്നൊരു വിഭാഗം, അസ്ഹാബുൽ ഷിമാൽ എന്നൊരു വിഭാഗം, സാബിഖൂൻ എന്നൊരു വിഭാഗം. സാബിഖൂൻ എന്ന വിഭാഗം ആരാണ്? അള്ളാഹുവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗമാണ്. അവർക്കുള്ള അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഫീ ജന്നാതിൻ നഈം, അവർ നഈം എന്ന സ്വർഗത്തിലായിരിക്കും. അലാ സുറുറിൻ മൗദൂന, മെടഞ്ഞെടുത്ത് എടുക്കപ്പെട്ട കട്ടിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് ആനന്ദിക്കുന്നവരായിരിക്കും അവർ. യതൂഫു അലൈഹിം വിൽദാനു മുഖല്ലദൂൻ, നിത്യജീവൻ നൽകപ്പെട്ട കുട്ടികൾ അവരുടെ ചുറ്റിലും എപ്പോഴും ചുറ്റി നടന്നുകൊണ്ടേയിരിക്കും. ബി അക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, മദ്യത്തിന്റെ കോപ്പകളും കൂജകളും ചഷകങ്ങളുമായി അവരങ്ങനെ കരഞ്ഞു നടന്നുകൊണ്ടേയിരിക്കുന്നവരാണ്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അതവരെ ലഹരി ബാധിപ്പിക്കുകയോ തലവേദനയിലേക്ക് നയിക്കുകയോ ഇല്ല. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അവരെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാകും. വലഹ്മി തൈരിൻ മിമ്മാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസങ്ങൾ മുഴുവൻ അവരെ കാത്തിരിക്കുന്നുണ്ടാകും. വഹൂറുൻ ഈൻ കഅംസാലിൽ ലുലുഇ മക്നൂൻ, ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയുള്ള അവരുടെ ഇണകളും ആ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണത്. ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഅസീമാ, ഒരു വിമർശനമോ ഒരു കുറ്റപ്പെടുത്തലോ ഒരു മോശമായ വാക്കോ അവരോട് വെച്ച് കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം സമാധാനം എന്ന വാക്കല്ലാതെ മറ്റൊന്നും ആ സ്വർഗത്തിൽ വെച്ച് അവർ കേൾക്കാൻ പോകുന്നില്ല. അവരുടെ തൊട്ടു താഴെയുള്ള ദരജയുള്ളവരാണ് അസ്ഹാബുൽ യമീൻ. അവരുടെ അവസ്ഥ എന്താണ്? ഫീ സിദ്രിൻ മഖ്ദൂദ്, അവർ മുള്ളില്ലാത്ത ഇലന്തമരത്തിലായിരിക്കും. വതൽഹിൻ മന്ദൂദ്, തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിലായിരിക്കും. വദല്ലിൻ മന്ദൂദ്, വിശാലമായ തണലുകളിലായിരിക്കും. വമാഇൻ മസ്കൂബ്, ഒരിക്കലും നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലാശയങ്ങളിലായിരിക്കും. വഫാകിഹതിൻ കസീറ, ആധിക്യമുള്ള പഴവർഗത്തിന്റെ തോട്ടങ്ങളിലായിരിക്കും. ലാ മഖ്തൂഅതിൻ വലാ മംനൂഅ, ആ പഴവർഗ്ഗങ്ങൾക്ക് പ്രത്യേകമായ സീസണില്ല, എല്ലാ സമയത്തും അവയങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. വഫുറുഷിൻ മർഫൂഅ, ഉയർത്തിവിരിക്കപ്പെട്ട പരവതാനികളിലായിരിക്കും. ഇന്നാ അൻഷഅ്നാ
ജഅൽനാഹുന്ന ഇൻഷാഅ ഫജഅൽനാഹുന്ന അബകാറ ഉറുബൻ അത്രാബ. സമപ്രായക്കാരായ സ്നേഹമതികളായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കുമെന്ന് പടച്ചിറവ് പറയുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അസ്ഹാബു ശിമാൽ എവിടെയായിരിക്കുമെന്നാണ് വിശദീകരിക്കുന്നു. ഫീ സമൂമിൻ ഹമീം, രൂപകൂപങ്ങളെ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിലും അതുപോലെ തിളച്ചു മറയുന്ന അരുവികളിലായിരിക്കും അവർ. പുക കൊണ്ടുള്ള തണലിലായിരിക്കും, കറുകറുത്ത നരകത്തിന്റെ പുക കൊണ്ടുള്ള തണലുകളിലായിരിക്കും അവർ. ലാബാരിദിമ്മലാകരീം, മാന്യമല്ലാത്ത തണുപ്പില്ലാത്ത ഒരുതരം ഇരുട്ടുകളിലായിരിക്കും അവർ. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ, ഇതിന്റെ മുമ്പ് അവർ ചുവിക്കുന്നവരായിരുന്നു, ആനന്ദിക്കുന്നവരായിരുന്നു. അവർ ധിക്കാരികളായിരുന്നു, അഹങ്കാരികളായിരുന്നു. ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് അവരതാ ഭക്ഷിക്കുകയാണ്. ഫമാലിഊന മിൻ ഹൽബുതൂം, അവരുടെ വയറ്റിൽ കിടന്ന് ആ സഖൂം എന്ന വൃക്ഷമതാ തിളച്ചു മറിയുകയാണ്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ആ തിളച്ചു മറിയുന്ന സമയം അതിന്റെ ബേജാറ് കൊണ്ട് അവരതാ ഹമീം എന്ന് തിളച്ചു മറിയുന്ന ആ അരുവിയിൽ നിന്ന് എടുത്തു കുടിക്കുകയാണ്. അവരാ വെള്ളം കുടിക്കുന്ന സമയം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അവരുടെ തൊണ്ടയിലൂടെ അവരുടെ വയറിലൂടെ ആ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് വരുമെന്നാണ്. അങ്ങനെ അവർ കുടിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കും. അപ്പോൾ അതാതിന്റെ അവരുടെ തലക്ക് മുകളിലൂടെ അത് ഒഴിച്ചു കൊടുക്കുകയാണ്, അവരുടെ തലയോട്ടികൾ ഉരുകി ഒലിക്കുകയാണ്. നരകവാസികൾ അനുഭവിക്കുന്ന വേദന, ഈ വെള്ളം ഇങ്ങോട്ട് കുടിക്കാതിരിക്കുമ്പോ തലയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും, തലയോട്ട് ഇങ്ങനെ ഉരുകി ഒലിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അപ്പോഴും അവർ മരിക്കൂല, മരിക്കാതെ അവരെങ്ങനെ ഈ അനുഭവങ്ങൾ മുഴുവൻ. ചില ആളുകൾ ഈ കൊടൽമാല ഇങ്ങനെ മുഴുവൻ പുറത്തേക്കിട്ടിട്ട് നരകത്തിലെ തീച്ചൂളയിലൂടെ ഇങ്ങനെ വലിച്ചേച്ച് നടക്കുന്ന ആൾ, എന്തൊക്കെ രൂപങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഇതൊന്നും ഒരിക്കലും എക്സാജറേഷൻ അല്ല, അതിശയോക്തിയല്ല, യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യത്തിന്റെ ലോകത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നരകവാസികൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരുണ്യം എന്താ അറിയോ നിങ്ങൾ, ഏറ്റവും വലിയ കാരുണ്യം എന്താ അറിയോ, മരണമാണ്. അവരവസാനം നരകത്തിനെ കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് കുറച്ച് വെള്ളം തരുമെന്നൊന്നല്ല, കുറച്ച് ഭക്ഷണം തരുമെന്നൊന്നല്ല, അവരെന്താ ചോദിക്കുന്നത്? വനാദൌ യാ മാലിക് ഇഖ്ദി അലൈനാ റബ്ബുക്, അല്ലയോ മാലിക്കേ, ഞങ്ങളൊന്ന് നോക്കണം, അങ്ങയുടെ റബ്ബിനോട് ഒന്ന് പറയണം. എന്താ പറയേണ്ടത്? ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ, ഞങ്ങളെ ഒന്ന് ഇല്ലാതെയാക്കാൻ. മറുപടി എന്താണ്? ഖാല ഇന്നകും മാകിസൂൻ, എന്ത് മരണം നിങ്ങൾക്ക്, നിങ്ങൾ നിത്യവാസികളാണ്, നിങ്ങൾക്ക് മരിക്കാൻ പറ്റൂല എന്ന് ആ നരകവാസികളോട് പറയപ്പെടുമെന്നാണ്. കാരുണ്യത്തിന്റെ ലാഞ്ഛന പോലും കാണാത്തൊരു ലോകം, ഒരു കാണാത്തൊരു പ്രപഞ്ചം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പുറത്ത് മറ്റൊരു പ്രപഞ്ചം, സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീരാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയവും വിഭാവന ചെയ്യാത്ത, അത്രയും അനുഗ്രഹത്തിൻ്റെ കടലിൽ നീന്തിത്തുടിക്കുന്ന മറ്റൊരു പ്രപഞ്ചം ഇപ്പുറോ. അള്ളാഹുവേ, ഞങ്ങളെ ആ പ്രപഞ്ചത്തിലേക്ക് നിന്റെ സ്നേഹത്തിൻ്റെ, നിന്റെ കാരുണ്യത്തിൻ്റെ, നിന്റെ അലിവിൻ്റെ ആ ലോകത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേനാഥ. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ചിന്തകൾ പരിശുദ്ധ റമദാനു ശേഷം നമ്മെ നയിക്കട്ടെ. ഒന്നാമത്തത്, എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം പുഞ്ചിരിച്ച മുഖത്തോടെ. രണ്ടാമത്തത്, മരിക്കേണ്ടവനാണ്, ഈ ദുനിയാവിൽ ഏത് സമയവും എനിക്ക് പോകണം. മൂന്നാമത്തത്, സ്വർഗവും നരകവും എന്നെ കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ ചോയ്സാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ, ഞാൻ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തീരുമാനിക്കുക റമദാനിന് ശേഷം എങ്ങനെ ജീവിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയാണ് പറയാനുള്ളത്. ഒന്നാമത്തത് ഫിത്വർ സക്കാത്താണ്. ഫിത്വർ സക്കാത്ത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഏൽപ്പിക്കുക, കാരണം
ആളുകൾ പെരുന്നാളിന് പുറപ്പെടുന്നതിന് മുമ്പേ അവർക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി എത്തിക്കേണ്ടതുണ്ട്. ഫിത്ർ സക്കാത്തിൻ്റെ അഹ്കാമുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയായിരിക്കും, അത് പ്രത്യേകിച്ച് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, അള്ളാഹു നമ്മൾ അത് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസത്തിലുള്ള ഏതാനും സുന്നത്തുകൾ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, പെരുന്നാൾ ദിവസം നന്നായി കുളിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. രണ്ടാമത്തത്, നല്ല വസ്ത്രം ധരിക്കുക, പുതിയ വസ്ത്രം കഴിയുമെങ്കിൽ ധരിക്കുക, അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. നമുക്കുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം നമ്മൾ ധരിക്കുക. മൂന്നാമത്തത്, നന്നായി സുഗന്ധം പൂശുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതുപോലെ തന്നെ നാലാമത്തതും നമ്മളധികം ശ്രദ്ധിക്കാത്തതുമായ ഒരു സുന്നത്താണ്. ഈ ചെറിയ പെരുന്നാളിന് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുക. കുറച്ചെന്തെങ്കിലും ഈത്തപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. അഞ്ചാമത്തത്, തക്ബീർ ഈ ദിവസങ്ങളിൽ ധാരാളമായി വർദ്ധിപ്പിക്കുക. മാസം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏതാണോ പെരുന്നാളിൻ്റെ രാവ് അത് തൊട്ട് തക്ബീർ തുടങ്ങുക. മിക്കവാറും മാസം കാണാനാണ് സാധ്യത. അള്ളാഹു ആലം, ചിലപ്പോൾ കാണാതിരിക്കാം, കാണാം, അതൊക്കെ പടച്ചോൻ്റെ കയ്യിലുള്ള സംഗതിയാണ്. തക്ബീർ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഈദ്ഗാഹിൽ പോയി നമസ്കരിക്കുക. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈദ്ഗാഹ് നടക്കുന്നുണ്ടാവും. നമ്മളിവിടെ വാരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു ഈദ്ഗാഹ് ഇൻഷാല്ലാ സംഘടിപ്പിക്കുന്നുണ്ട്, വിപുലമായൊരു ഈദ്ഗാഹ്. ഈദ്ഗാഹുകളിൽ നേരത്തെ എത്തുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ച തുലു ഷംസ് കഴിഞ്ഞ ഉടനെ ഈദ്ഗാഹിലേക്ക് പോകുന്നതാണ്. റസൂൽ അവിടെ പോകുമ്പോഴേക്ക് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും. സഹാബക്ക് അവിടെ സഹാബത്ത് അവിടെ എത്തിയിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സഹാബത്ത് എത്ര നേരത്തെ എത്തിയിട്ടുണ്ടാവും, അവർ സുബിസ്കാരം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും, ഈദ്ഗാഹിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈദ്ഗാഹിലേക്ക് വളരെ നേരത്തെ എത്താൻ ശ്രമിക്കുക. ഈദ്ഗാഹിലേക്ക് നടന്നു പോകാൻ കഴിയുന്നവർ നടന്നു പോകുക, അത് ഒരു നബിചര്യയിൽ പെട്ടതാണ്, പ്രതിഫലമുള്ള കാര്യമാണ്. ഈ വക സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുക. പെരുന്നാളിൻ്റെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ നോമ്പിന് നേടിയെടുത്ത എല്ലാ ചൈതന്യവും എന്ത് ചെയ്യാതിരിക്കുക, നശിപ്പിക്കാതിരിക്കുക. നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം, കുടുംബങ്ങളിലേക്ക് പോകാം, എല്ലാം ചെയ്യാം. പക്ഷേ അനിസ്ലാമികമായ ആഘോഷങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാതിരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേ, ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് നാഥ, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുമുണ്ട് റബ്ബേ. സ്വീകരണം നിൻ്റെ കയ്യിലാണ് അള്ളാഹുവേ, ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾ അപര്യാപ്തമാണ് റബ്ബേ, ഞങ്ങളുടെ അമലുകൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉള്ളതാണ് നാഥ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അമലുകൾ നിരുപാധികം നീ സ്വീകരിക്കണേ റബ്ബേ. നിൻ്റെ ഔദാര്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. മരിച്ചുപോയവർക്ക് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ നാഥ. അള്ളാഹുവേ, ഈ ഇത്തിക്കാഫ്, ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ ഇത്തിക്കാഫ് ഇരിക്കുന്നുണ്ട് റബ്ബേ. അവർക്ക് വേണ്ടി സേവനം ചെയ്ത ഈ പള്ളിയിലേക്ക് രാത്രികാലങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ചെറിയ മക്കളടക്കമുണ്ട് പള്ളി വൃത്തിയാക്കാനും ഭക്ഷണം വിളമ്പാനും പാത്രങ്ങൾ കഴുകാനും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാനും സ്പോൺസർ ചെയ്യാനും എല്ലാം മെനക്കെട്ട ആളുകളുണ്ട് അല്ലാഹുവേ. അവരുടെ കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ നാഥ. ഒരു കുറവുമില്ലാതെ ഇത്രയും ദിവസം ഇവിടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾക്ക് നീ തക്കതായ പ്രതിഫലം നൽകണേ നാഥ. സ്വർഗത്തിൽ ഇതുപോലെ കൂടിയിരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകുകയും ചെയ്യണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.